ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഐസ്ക്രീം എന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പലതരം സന്ദർഭങ്ങളിൽ പലതരം വെറൈറ്റി ഐസ്ക്രീമുകൾ നാം കഴിക്കാറുണ്ട്. പലതും കൃത്രിമ നിറവും രുചിയും മണവും കിട്ടുന്നതിനു വേണ്ടി നിരവധി രാസവസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കുന്നവ ആയിരിക്കാം. ഇതിനു ബദലായി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വിശ്വസിച്ച് കൊടുക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ 1 ലിറ്റർ, പഞ്ചസാര ആവശ്യത്തിന്, മുട്ട 1, വാനില എസൻസ്, മൈദ 2 സ്പൂൺ, പഞ്ചസാര ആവശ്യത്തിന്, മുട്ട 1. ഇതിനായി ആദ്യം മുട്ടയും മൈദ പൊടിച്ചതും മിക്സിയിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ശേഷം ഒരു പാത്രത്തിൽ പാൽ തിളപ്പിക്കുക. ചെറു ചൂടാവുമ്പോൾ നാം ഉണ്ടാക്കിയ മിശ്രിതം ഇതിൽ ചേർക്കുക. ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കുക. ഈ മിശ്രിതം നന്നായി ഇളക്കുക, കൈവിടാതെ ഇളക്കുക. നല്ല തിക്കായി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് 2 സ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുക. നന്നായി ഇളക്കുക. പഞ്ചസാര കുറവാണെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ഇപ്പോൾ ചേർക്കാം. പിന്നീട് ഇത് ആറുവാനായി മാറ്റിവെക്കുക. വെറൈറ്റി കളറായ ഐസ്ക്രീം ഉണ്ടാക്കുവാനാണെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർത്താൽ മതി.
ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് കുറഞ്ഞത് ഒരു 10 മണിക്കൂറെങ്കിലും തണുപ്പിക്കുക. ശേഷം നന്നായി തണുപ്പിക്കുക. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ്. ഇതുണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ചിന്നു. ബൈ.